Good morning, children. Welcome back to our previous class. In last class, we learned lesson 1 about air. Air ne kurichu kazhinja classil nammal padichirunnu alle. Today we are going to study uses of air. Inna nammal padikkan povunnathu air inde upayogathe kurichaanu. Air nammal kore reethil upayogikkum. Namukku ee air enganeyanu help cheyyunnathu nokkam. Let me take your textbook. Textbook page number 156. Page number 156. Uses of air. Air ne upayoga endanna. Okay, all living things need air. Ella jeevanulla vastukalkkum air aavashyamaanu. Alle ella jeevanulla vastukalkkum ee air namukku nammal jeevanulla vastukalaanu alle. Animals, plants, inganeulla ella jeevanulla vastukalkkum air aavashyamaanu. We cannot live without air. Namukku air illengil ജീവിക്കാൻ സാധിക്കില്ല. All animals and plants need air just as they need food and water. മൃഗങ്ങൾക്ക് ആഹാരവും വെള്ളവും പോലെ തന്നെ എയറും ആവശ്യമാണ്. അവരെ ഈ എയർ ഉപയോഗിച്ചാണ് പ്ലാന്റ്സ് വായു ഉപയോഗിച്ച സൂര്യപ്രകാശവും ഈ എയറിലുള്ള വായുവിന്റെ ഹെൽപ്പോടെയാണ് എയറിന്റെ ഹെൽപ്പോടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അവർക്കും ആനിമൽസിനും പ്ലാന്റ്സിനും നമ്മളെ പോലെ തന്നെ എയർ ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഓക്സിജൻ പ്രസന്റ് ഇൻ ദ എയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്രീത്തിങ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്യാസസ് ആണ് എന്ത്? എയറിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഗ്യാസസ് ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ ഇമ്പോർട്ടൻറ്റ് ഗ്യാസസിന് പറയുന്ന പേരെന്താണ്? ഓക്സിജൻ അല്ലേ. ഈ എയറിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. ഓക്സിജൻ പ്രസന്റ് ഇൻ ദ എയർ ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ബ്രീത്തിങ്. ദൻ നെക്സ്റ്റ് വൺ, എയർ ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ് എയറിൻ്റെ. പക്ഷികൾക്ക് പറക്കണമെങ്കിൽ അല്ലേ, പക്ഷികൾ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ പക്ഷികൾക്ക് പറക്കണമെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം? എയറിൻ്റെ ഹെൽപ്പ് വേണം. എയർ ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ. ഫ്ലൈ, ഈ എയർ ആണ് പക്ഷികളെ പറക്കാനായിട്ട് സഹായിക്കുന്നത്. എയർ ഹെൽപ്സ് ബേർഡ്സ് ടു ഫ്ലൈ. ദെൻ നെക്സ്റ്റ് വൺ, എയർ ഈസ് ഓൾസോ നീഡഡ് ഫോർ ബേർണിങ്. എയർ ഇല്ലെങ്കിൽ നമുക്ക് തീ കത്തിക്കാൻ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ അമ്മമാർ വിറകിലൊക്കെ തീ കത്തിക്കുന്നത്. തീ കത്തിക്കണമെങ്കിൽ അവിടെ എയർ പ്രസന്റ് ആയിരിക്കണം. എയർ പ്രസന്റ് അല്ലെങ്കിൽ അവിടെ തീ കത്തില്ല. അതിനൊരു ഉദാഹരണം മിസ് പറഞ്ഞുതരാം. ഒരു ക്യാൻഡിൽ എടുത്ത്, ക്യാൻഡിൽ എന്താണെന്ന് അറിയാമല്ലോ, മെഴുകു തിരി. ഒരു ക്യാൻഡിൽ എടുത്ത് നിങ്ങൾ കത്തിച്ചു നോക്കണം. കത്തിച്ചു നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ ക്യാൻഡിൽ ഒരു പ്ലേസിൽ പുട്ടി ചെയ്തിട്ട് ആ ക്യാൻഡിൽ ഗ്ലാസ് കൊണ്ട് അടയ്ക്കണം. ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ അടച്ച് കഴിയുമ്പോൾ ആ ഗ്ലാസ് കുറേ കഴിയും. ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ആ കത്തി നിൽക്കുന്ന ക്യാൻഡിൽ പുട്ടവട്ടം കെട്ടുപോകും. കാരണം എന്താണെന്ന് അറിയാമോ, ആ ഗ്ലാസിനകത്ത് എയർ ഇല്ലാത്തതുകൊണ്ടാണ് ആ ക്യാൻഡിൽ കെട്ടുപോകുന്നത്. അപ്പം ക്യാൻഡിൽ കത്തണം, തീ കത്തണമെങ്കിൽ എന്ത് വേണമെന്ന് നമ്മൾ പഠിച്ചു? എയർ വേണം അല്ലേ. എയർ പ്രസൻ്റ് അല്ലെങ്കിൽ നമുക്ക് തീ കത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ആ ഗ്ലാസ് നമ്മൾ ഗ്ലാസ് കൊണ്ട് ക്യാൻഡിൽ മൂടി വെച്ചപ്പോൾ തീ അണഞ്ഞു പോയത് അത് കാരണമാണ് കേട്ടോ. അപ്പം എയർ ഈസ് നീഡഡ് ഫോർ ബേണിങ്. കത്തണമെങ്കിലും എയർ ആവശ്യമാണ്. ബേണിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? B-U-R-N-I-N-G, burning. B-U-R-N-I-N-G, burning. Burning എന്ന് പറയുന്നത് കത്തുക. B-U-R-N-I-N-G, burning. Air is also needed for burning. തീ കത്തണമെങ്കിൽ എയർ ആവശ്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ, വി ഫിൽ ബലൂൺസ് വിത്ത് എയർ ബൈ ബ്ലോയിങ്. നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നത് എന്തിൻ്റെ ഹെൽപ്പോടെയാണ്? എയർ ഊതി നിറച്ചാണ് നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ബലൂൺ വീർപ്പിക്കണമെങ്കിൽ എന്ത് വേണം? എയർ വേണം. എയറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ബലൂണൊന്ന് ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലേ. അപ്പം എയർ ഫില്ല് ചെയ്യാൻ, ബലൂൺ ഫില്ല് ചെയ്യാം. എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാം? ബ്ലോയിങ് എയർ ഇൻ ടു ദം. അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ എയർ ഊതി വീർപ്പിക്കാം. പിന്നെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? യൂസിങ് എ പമ്പ്. പമ്പ് ഉപയോഗിച്ച് നമുക്ക് ആ ബലൂൺ വീർപ്പിക്കാൻ പറ്റും അല്ലേ.
അപ്പം അവിടെയും എയറിന്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് അബലു വീർക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ഉപയോഗമാണ് നോക്കേ. ബൈസൈക്കിൾ ടയേഴ്സ്, കാർ ടയേഴ്സ് ആൻഡ് എയറോപ്ലെയിൻ ടയേഴ്സ് ആർ ഓൾസോ ഫിൽഡ് വിത്ത് എയർ. നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന ബൈസൈക്കിളും സ്കൂട്ടറും എയറോ വാൻ ബസ് ഇതിൻ്റെ എല്ലാം ടയർ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ടയർ എല്ലാം നിറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എയർ കൊണ്ടാണ്. ഈ എയർ നിറച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ടയർ ഇങ്ങനെ കറങ്ങിപ്പോകുന്നത്. കേട്ടിട്ടില്ലേ, നമ്മുടെ സൈക്കിൾ പഞ്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടാൻ പറ്റുമോ? അത് പ്രയാസമാണ് അല്ലേ, മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പം എയർ ഫില്ല് ചെയ്യുമ്പോൾ ആ ടയർ നല്ല അതിന് ഒരു ഫിറ്റ്നസ് ഉണ്ടാകും. അപ്പോൾ അത് മൂവ് ചെയ്യും, അത് എയർ ഫില്ല് ചെയ്യുമ്പോൾ അത് തന്നെ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് സൈക്കിളൊക്കെ ഒരു പ്രയാസമില്ലാതെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഇതെല്ലാം ഈ ടയറിനകത്തെല്ലാം എന്തുണ്ട്? എയറുണ്ട്. ഇതെല്ലാം മൂവ് ചെയ്യണമെങ്കിൽ എയർ ഫില്ല് ചെയ്തത് കൊണ്ടാണ് ഈ വീല് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. എയറോപ്ലെയിൻ്റെ വീൽസ് ആണെങ്കിലും കാറിൻ്റെ വീൽസ് ആണെങ്കിലും എല്ലാത്തിനകത്തും എയർ ഫില്ലാണ്. ഓക്കെ, അപ്പോൾ എയർ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചല്ലേ. ഒന്നാമത്തത് എയർ പക്ഷികളെ പറക്കാനായിട്ട് സഹായിക്കും. പിന്നെ ടയറിനകത്തൊക്കെ നമ്മൾ എയർ ഫില്ല് ചെയ്യും. കത്തണമെങ്കിൽ എയർ വേണം, നമുക്കും ബ്രീത്ത് ചെയ്യണമെങ്കിൽ എയർ വേണം. അടുത്ത നോക്കിയേ, വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ എയർ ആസ് വാട്ടർ വെപ്പർ. നമ്മുടെ ഈ എയറിനകത്ത് വാട്ടർ പ്രസൻ്റ് ആണ്. എങ്ങനെയാണ്? വാട്ടർ വെപ്പറായിട്ടാണ് അത് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. ആ വാട്ടർ എയറിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്, പ്രസൻ്റ് ആണ്. നമുക്ക് ആർക്കും അത് കാണാൻ പറ്റില്ല അല്ലേ. അത് വാട്ടർ വേപ്പറായിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത്. അത് എന്താണ് വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ? നീരാവി. നീരാവി നമുക്ക് ആർക്കും കാണാൻ പറ്റില്ല അല്ലേ. ആ വാട്ടർ വേപ്പർ സ്പെല്ലിംഗ് WATER. വാട്ടർ വേപ്പർ WATER. വാട്ടർ വേപ്പർ. വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ എയർ ആസ് വാട്ടർ വേപ്പർ. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ടൈനി ഡ്രോപ്ലെറ്റ്. ആ അതെങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്? ഒരു ചെറിയ ചെറിയ കണികകളായിട്ടാണ് വാട്ടർ വേപ്പർ എയറിൽ പ്രസൻ്റ് ആയിരിക്കുന്നത്. അത് നമുക്ക് വി കനോട്ട് സീ ദം, അതിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ടൈനി ഡ്രോപ്ലെറ്റ് അത് ക്ലൗഡ്സ് ഫോം ചെയ്യാൻ സഹായിക്കും. ക്ലൗഡ്സ് എന്താണ്? ആ മേഘങ്ങൾ അല്ലേ, മഴമേഘങ്ങൾ ഫോം ചെയ്യാനായിട്ട് ഈ വാട്ടർ വേപ്പർ, ടൈനി ഡ്രോപ്ലെറ്റ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് മഴ കിട്ടുന്നത്. നോക്കിയേ, ദീസ് ടൈനി ഡ്രോപ്ലെറ്റ് ഫോംസ് ക്ലൗഡ്സ് ദാറ്റ് ഗിവ്സ് അസ് റെയിൻ. ആ ഈ ടൈനി ഡ്രോപ്ലെറ്റ് ക്ലൗഡ്സ് ഫോം ചെയ്ത് അത് നമുക്ക് മഴയായിട്ട് തിരിച്ച് ഭൂമിയിലേക്ക് വരികയും ചെയ്യും അല്ലേ. ആ അങ്ങനെയാണ് നമുക്ക് മഴ കിട്ടുന്നത്. അപ്പം ഇത്രയുമാണെന്ന് നിങ്ങൾ പഠിച്ചത്. ഈ ന്യൂവേഴ്സ് രണ്ടും റഫ് ബുക്കിൽ എഴുതി പഠിക്കണം, ഫില്ലിൻ്റെ ബ്രാൻഡ്സും പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ.